ജസ്ന തിരോധാന കേസ് വീണ്ടും CBI പുനരന്വേഷിക്കണമെന്ന കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെതാണ് ഉത്തരവ്. 2018 മാർച്ച് 22 ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുന്നത്. പല തരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ മിസ്സിങ്ങിനെതിരെ നടന്നിട്ടും യാതൊരു തരത്തിലുള്ള കാര്യമായ പുരോഗതിയും ഉണ്ടാക്കിയില്ല. ജസ്ന എവിടെയാണെന്നും ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്നതിനും കൃത്യമായ യാതൊരു തെളിവുകളുമില്ല. CBI ഈ ജനുവരിയിലാണ് ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഇത് പറയുന്നത്. അതിൽ CBI പറയുന്നുണ്ട്, എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഈ കേസ് വീണ്ടും പുനരാരംഭിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണ് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്നയുടെ അച്ഛൻ ജെയിംസ് നൽകിയ ഏതാനും CBI അന്വേഷിക്കാത്ത ചില തെളിവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞിട്ട് ജെയിംസ് കോടതിയിലേക്ക് പോകുന്നു ഹർജിയുമായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനരന്വേഷണം വന്നിരിക്കുന്നത്. എന്തെങ്കിലും സാർ ഇതിലെന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? കൂടുതൽ മികവോടെ ജസ്നയെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയുവാൻ വേണ്ടി സാധിക്കുമോ? സാധ്യത എനിക്ക് തോന്നുന്ന ഈ ജസ്നയുടെ പിതാവ് പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി മിസ്റ്റർ ജെയിംസിന് പോലും വലിയ സാധ്യതകൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നില്ല. പക്ഷേ ഒരു പിതാവിന് ഹി ക്യാൻ ഓൺലി ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്സ്. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം വീണ്ടും ആ പ്രതീക്ഷ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ CBIയുടെ ആദ്യം ഈ കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് തുമ്പൊന്നും കിട്ടാതെയായി കഴിഞ്ഞപ്പോഴാണ് CBI അന്വേഷിച്ചത്, അല്ലെങ്കിൽ CBI ഏൽപ്പിച്ചത്. CBI അന്വേഷിച്ചിട്ടും പറഞ്ഞത് ഇതിനെപ്പറ്റി യാതൊരു തെളിവില്ല എന്നുള്ള രീതിയിൽ അവർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു അച്ഛൻ്റെ പ്രതീക്ഷകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീസ് ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്സ്, അങ്ങനെ അദ്ദേഹം വീണ്ടും ട്രിവാൻഡ്രം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. അഡ്വക്കേറ്റ് ശ്രീനിവാസ് വേണുഗോപാൽ വഴിയാണ് ഈ കോടതിയെ സമീപിച്ചത്. അങ്ങനെ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിൻ്റെ അടുത്ത് ഈ ജെയിംസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കുറേ തെളിവുകളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. മാത്രവുമല്ല അദ്ദേഹം പറയുന്നത് ഈ വെച്ചുച്ചിറ പരിസരത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയെ കാണാതായത്, അല്ലെങ്കിൽ അവരുടെ തിരോധാനം ഉണ്ടായത് ജസ്നയുടെ. ആ ഭാഗം വേണ്ട പോലെ CBI അന്വേഷിച്ചിട്ടില്ല, ആവശ്യത്തിന് അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളൊരു ഇമ്പ്രഷനിലാണ് മിസ്റ്റർ ജെയിംസ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ട തെളിവുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ തെളിവുകളും അതേപോലെ CBI കൊടുത്തിരിക്കുന്ന അവിടെ റിപ്പോർട്ടും വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഷിബു ഡാനിയൽ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് ഉത്തരവിടുകയായിരുന്നു, ഒന്നുകൂടി ഇത് അന്വേഷിക്കണം, ഈ അന്വേഷണം ഇവിടെ നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രതീക്ഷകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ വലിയ പ്രതീക്ഷയിലല്ല നിൽക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, പല കേസുകളും ഇതുപോലെ അവസാനിപ്പിച്ച് പുനരന്വേഷണങ്ങളിലേക്ക് കടന്നുകൊണ്ട് വലിയ വലിയ സത്യങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞു. പിന്നെ ഇതുകൊണ്ട് നല്ലത് വരട്ടെ, ആളെ കണ്ടെത്താൻ കഴിയട്ടെ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരുപക്ഷേ ഈ ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിയും ഉദ്ദേശിക്കുന്നത് കണ്ടെത്തിയാൽ നല്ല കാര്യം, ഇനി കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഇതിൻ്റെ നിഗൂഢതകൾ എന്താണെന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ സ്വന്തം സ്വാർത്ഥ താല്പര്യം മാത്രമല്ല അദ്ദേഹം ഇതിൽ കണക്കാക്കുന്നത്. നമ്മുടെ മകളെ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം, പക്ഷേ മകൾക്ക് വന്ന ഈ ഒരു ഫേറ്റ്, ഈ ഫേറ്റ് മറ്റുള്ളവർക്ക് വരരുത്. അപ്പോൾ അതിന് ഒരു പ്രിക്കോഷൻ ആയിട്ട് കൂടി ഇത് ഉപകരിക്കും. ഈ നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷ തരുന്ന സർക്കാരിൻ്റെയൊക്കെ പോലീസ് സംവിധാനത്തിൻ്റെയൊക്കെ ഒരു വീഴ്ച തന്നെയല്ലേ ജസ്നയുടെ ഈ ഒരു മിസ്സിങ് കേസ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്? കാരണം CBI തന്നെ ഇതിൽ പറയുന്നുണ്ട്, ആദ്യത്തെ 45 മണിക്കൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുമുള്ള കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല, അത് വലിയൊരു വീഴ്ചയാണ്, അതുകൊണ്ട് തന്നെ പല തെളിവുകളും നമുക്ക് ശേഖരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ സാറ് ഇതിൻ്റെ ഒരു വീഴ്ചകളെ പറ്റിയിട്ട് ഈ കേസിൽ സംഭവിച്ചത് സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത്? ഗവൺമെൻറ് അതേപോലെ പോലീസ് വേണ്ട പോലെ ഇൻട്രസ്റ്റ് എടുത്തില്ല എന്നുള്ളത് സത്യമാണ്. നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചില്ല. പിന്നെ കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ,
കേന്ദ്ര ഗവൺമെൻറ്റിന് താല്പര്യമുള്ള എന്തെങ്കിലും കേസാണെങ്കിൽ സി ബി ഐ അതിൽ ആഞ്ഞ് എല്ലാ ശ്രമങ്ങളും നടത്തും. പക്ഷേ ഇത് ഒരു വക അർദ്ധ മനസ്സോടെ അന്വേഷിക്കുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടുകൂടിയാണ് കോടതി ഒന്നും കൂടി ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ. സി ബി ഐയുടെ അന്വേഷണം ഒന്നും കൂടി വരട്ടെ. വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ടും. ആ പോലീസ് തുടക്കത്തിൽ ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം നടത്തിയില്ല. വളരെ വൈകിയാണ് ഇതിലൊക്കെ ഇടപെടാൻ തുടങ്ങി. ആ പോലീസിൻ്റെ അന്വേഷണത്തിൽ ആരും തന്നെ തൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. അതാണ് സത്യം. പിന്നെ സി ബി ഐ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ സി ബി ഐക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും ഇവിടെ കാണാനായിട്ട് കഴിയും. ഇത് വ്യക്തമായതുകൊണ്ടും ഈ ജെയിംസ് എന്ന് പറയുന്ന അച്ഛൻ ഈ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അതിനെ ആ കാര്യങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞപ്പോൾ ഷിബു ഡാനിയൽ എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന് അത് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും അന്വേഷിക്കാൻ ജസ്ന ഇനി വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കരുതാം, സാധ്യതയില്ലെന്നും കരുതാം. കാരണം എനിക്ക് ഇത് സി ബി ഐ ഒരു അതൃപ്തിയോടുകൂടിയിട്ടാണോ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം ആദ്യത്തെ ഇത് ഒന്നും കൂടി പുനരന്വേഷിക്കണമെന്നുള്ള താല്പര്യം സി ബി ഐക്ക് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവര് നല്ല രീതിയിലുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നീട് വീണ്ടും ഈ കോടതിയൊക്കെ ഇടപെട്ടപ്പോഴാണ് എന്നാ ശരി അന്വേഷിക്കാന്നുള്ളൊരു സമീപനം. സി ബി ഐക്ക് ഒരു അടി കിട്ടിയ പോലെയാണത്. കാരണം അവരുടെ അന്വേഷണത്തിൽ അതൃപ്തിയാണല്ലോ ഇത് വെളിപ്പെടുത്തുന്നത്. പിന്നെ നേരത്തെ പോലീസാണെങ്കിൽ കാര്യമായിട്ടൊന്നും തുടക്കത്തിൽ ചെയ്തില്ല, ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അത് ജനങ്ങൾക്കുണ്ട്. പിന്നെ സി ബി ഐ ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ അവർ വലിയ താല്പര്യം എടുക്കുന്നില്ല എന്നുള്ള ഫീലിങ്ങും ജനങ്ങൾക്കുണ്ട്. എന്തായാലും ഇനിയെങ്കിലും നന്നായിട്ട് അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഈ ഒരു ഇത്രയും വളരെ ചെറിയൊരു കേസാണ് ഇത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ബസ് കയറി ഒരു പെൺകുട്ടി പോകുന്നു തൻ്റെ വീട്ടു സ്ഥലത്ത് നിന്ന്. ആ പെൺകുട്ടിയാണ് പിന്നീട് എന്താണെന്ന് സംഭവിച്ചതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ബസ് കയറിയതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയാൻ പാടില്ല. അപ്പം ഈ വീഴ്ച എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും ചെറിയൊരു കാര്യങ്ങളിൽ പോലും വീഴ്ച സംഭവിക്കുന്നു എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. അല്ല, ഇങ്ങനത്തെ ശ്രദ്ധ കുറവുകൊണ്ടും അനവധാനത കൊണ്ടുമാണല്ലോ നമ്മുടെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്ക് വരെ പെൺകുട്ടികൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരു സമയത്ത് അത് അങ്ങനത്തെ ഒരു എന്താണ് വർത്തമാനങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ജസ്ന ISS പോയോ അല്ലെങ്കിൽ ജസ്ന മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയൊക്കെ ആയിരിക്കും വീണ്ടും ഇത് അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം പെൺകുട്ടികൾ ഇങ്ങനെ കാണാതാകുന്നു, അതിൻ്റെ പിന്നിൽ വളരെയധികം നിഗൂഢതകളുണ്ട്, അത് കണ്ടെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടും. ഇപ്പോൾ സാറടുത്ത് ഞാൻ ചോദിക്കുക, സാറ് ജസ്ന മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനി ജസ്നയ്ക്ക് വ്യക്തിപരമായിട്ട് ഈ കേസിൻ്റെ ഇതൊക്കെ മാറ്റി വെക്കത്തി കഴിഞ്ഞാൽ സാർ എന്ത് പറയുന്നു? ഞാൻ അച്ഛൻ്റെ പ്രതീക്ഷ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയെ കണ്ടുകിട്ടിട്ടേ പറയുള്ളൂ. മരിച്ചോ എന്ന് പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സാറേ, ചില ഭാഗങ്ങളിൽ നിന്ന് ഈ ജസ്നയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പലരും പറയുന്നത് ജസ്ന അഫ്ഗാനിസ്ഥാനിലോ ISലേക്കോ പോയിട്ടുണ്ടാകും. അതിലൊക്കെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സംശയിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ആ ഇപ്പോൾ അങ്ങനെ പല സ്പെക്കുലേഷൻസും ഈ കാണാതാകുന്ന പെൺകുട്ടികളെ പറ്റി പറയുന്നുണ്ട്. കുറേ പേരൊക്കെ അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് അതിൻ്റെ ചരിത്രമുണ്ട്. അതെ, ചരിത്രം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് വി കാൻ റൂൾ ഔട്ട് ദാറ്റ് പോസിബിലിറ്റി. പക്ഷേ ഇതുവരെ അതിൻ്റെ സൂചനയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും അതിൻ്റെ പേരിൽ അങ്ങനെ കുറ്റം പറയുന്നതും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പോൾ ഇതുവരെ ആസ് ഓഫ് നൗ അതിൻ്റെ വ്യക്തമായ സൂചനകളൊന്നും ഇല്ല. അങ്ങനെ പോയതായിട്ട് യാതൊരു സൂചനയില്ല. അങ്ങനെയാണ് അത് നിൽക്കുന്നത്. അത് കുറേ മുമ്പ് ജസ്ന ഈ തട്ടക്കെട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അതിനൊരു ഈ യാതൊരു തരത്തിലുള്ള അതിൻ്റെ ഒരു ഏതാണ് സോഴ്സ് എന്നോ അതിനൊന്നും ഒരു കൃത്യതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഉണ്ട്. ജസ്ന പലരും, എനിക്ക് തോന്നുന്നു പലരും ഈ വാർത്തയെ കൃത്യമായി നിരീക്ഷിക്കാത്ത ആളുകളൊക്കെ വിചാരിക്കുന്നത് ജസ്ന ISലേക്ക് പോയി എന്നായിരിക്കും. ആ അങ്ങനെ കുറേ പേര് വിചാരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇങ്ങനത്തെ ഡ്രസ്സിലൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ദാറ്റ് ഡസന്റ് ഓഗർ വെൽ, അതൊരു നല്ല സൂചന അല്ല. അപ്പോൾ ആൾക്കാരങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല പല ഇതേപോലത്തെ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ, പലരും പോയക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി ഇത്രയും കോഷ്യസാകുന്നത്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാതെ, കൃത്യമായ സൂചനയില്ലാതെ, കൃത്യമായ തെളിവില്ലാതെ പറയുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ മനപ്രയാസം ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. CBI അന്വേഷിക്കട്ടെ,
സിബിഐയുടെ അന്വേഷണത്തിനും അതിൻ്റെ റിസൾട്ടിനും വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. എന്തായാലും ഇത് കേരള പോലീസിന്റെ ജസ്ന കേസ് ഒരു പൊൻതൂവലല്ല, അവർക്ക് അവരുടെ ഒരു ശരിക്കും അവരുടെ ഒരു കഴിവുകേടിനെ സൂചിപ്പിക്കുന്ന ഒരു കേസ് തന്നെ. ആ ഇതേതായാലും പൊൻതൂവലൊന്നുമല്ല, പൊൻതൂവലല്ല, അത് തന്നെയല്ല അതിനേക്കാൾ കഷ്ടം ഇത് അവർക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഈ സംഭവം നടന്ന് ഉടനെ തന്നെ അന്വേഷിച്ചായിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയേനെ, ഇതിലൊക്കെ കുറച്ചുകൂടി എളുപ്പമായ രീതിയിലും വിശ്വസനീയമായ രീതിയിലും റിലയബിളായ രീതിയിലും എന്തെങ്കിലും തുമ്പ് കിട്ടിയേനെ. നമുക്ക് അറിയാമല്ലോ ഈയിടെ, അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ വളരെ നിർണായകമായിട്ടുള്ള സമയങ്ങളാണ്. ആ സമയങ്ങളിൽ ശേഖരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഒരു കേസിനെ മുൻപോട്ട് വലിയ രീതിയിൽ സഹായിക്കും. അതാണ് ആദ്യത്തെ 45 മണിക്കൂറിൽ മിസ്സിംഗ് ആയിരിക്കുന്നത് എന്ന് CBI പറഞ്ഞിട്ടുണ്ട്. അപ്പം കേരള പോലീസിന് ജസ്നയെ ഇപ്പോഴും, ജസ്ന എവിടെയാണ്, ജസ്ന മരിച്ചോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കേരള പോലീസിന്റെ ഒരു വീഴ്ച കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? അല്ല, വീഴ്ച ഉണ്ടല്ലോ, കാരണം 45 മണിക്കൂറൊക്കെ അന്വേഷണം നടത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് ക്യാൻ ബി വേഴ്സ് ദാൻ ദാറ്റ്, ഇതിൽ മോശമായ എന്താ സംഭവിക്കാനുള്ളത്? അത് തീർത്തും വളരെ അക്ഷന്തവ്യമായൊരു തെറ്റ് തന്നെയാണ്. അതേസമയം കേരള പോലീസ് തന്നെ ഇപ്പോൾ ഈയിടെ പനമ്പള്ളി നഗറിൽ നിന്ന് സ്വർണം കട്ടുണ്ട കേസ് നമ്മൾ കേട്ടായിരുന്നല്ലോ, ഏതോ സിനിമ സംവിധായകൻ്റെ, അവർ അപ്പം തന്നെ പെട്ടെന്ന് ഒരു താമസം, ജോഷി അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വർണമൊക്കെ അതേപോലെ പെട്ടെന്ന് പിടികൂടിയല്ലോ. അങ്ങേര് വളരെ സമർത്ഥമായിട്ട് കളവൊക്കെ നടത്തി. അങ്ങേരാണെങ്കിൽ സ്ഥിരം കളവ് നടത്തുന്ന ആളാണ്, ബീഹാറിൽ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന ആളാണ്. അവിടെ നാട്ടുകാർക്ക് റോഡുണ്ടാക്കാനും നാട്ടിൽ പട്ടിണി കിടക്കുന്നവർക്കും പാവങ്ങൾക്കൊക്കെ പണമൊക്കെ കൊടുത്ത് സ്ഥിരമായിട്ട് ഇതേപോലെ നടത്തിക്കൊണ്ടിരുന്ന രക്ഷപ്പെടുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രാവശ്യം കേരള പോലീസ് ഒരുപക്ഷെ ജോഷി എന്നുള്ള പേരിൻ്റെ മാസ്മരികതയോ പോലീസുകളുടെ അധികം താല്പര്യം എടുത്തു, പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി, അധികം താമസവും പ്രശ്നമൊന്നും കൂടാതെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ പോലീസ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ പിടികൂടാം, അല്ലെങ്കിൽ ഈ ജസ്ന കേസ് പോലെ പോവും. ജസ്ന കേസ് പോലെ പല കേസുകളും ഇങ്ങനെ ആയിട്ടുണ്ടാവും, വേണ്ട സമയത്തും തക്ക സമയത്തും അന്വേഷണം നടത്താതെ. അതിൻ്റെ ദുഃഖവും നഷ്ടവുമാണ് ഇന്ന് ആ പാവം ജെയിംസ് എന്ന പേരിലുള്ള ഈ കുട്ടിയുടെ അച്ഛൻ അനുഭവിക്കുന്നത്. എന്തായാലും ഈ പുനരന്വേഷണത്തിലൂടെ കാര്യമായ മാറ്റങ്ങൾ ഈ കേസിൽ ഉണ്ടാവട്ടെ അല്ലേ, അങ്ങനെ നമുക്കിപ്പോൾ ആഗ്രഹിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സ്റ്റോപ്സ് എന്ന് പറയുന്ന പോലെ.